അല്ലാഹുവിനെ സ്മരിക്കുക, അവന്റെ വചനങ്ങൾ പാരായണം ചെയ്യുക, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എന്നേക്കുമായി പറന്നുപോകും. അറിയില്ല അത് എടുക്കുന്ന എപ്പോഴാ, ആരെങ്കിലും മരിക്കുമ്പോഴാണ് തട്ടും പുറത്തും പൊടിയൊക്കെ തട്ടിയെടുത്ത് കുറുവാൻ എടുക്കുന്നത്, ഇല്ലെങ്കിൽ നേർച്ച വസ്തുവായിട്ട് ആരെങ്കിലും പൂജാരി പറഞ്ഞാലും ശരി ഉപ്പോ ജ്യൂസ് മേടിച്ചിട്ട് വലിയ വള്ളി കൊണ്ട് കൊടുത്തരെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അതുകൊണ്ട് കൊടുത്തേക്ക്. അത് പൊതിയൊന്നും അഴിച്ചു നോക്കുക പോലും ഇല്ല, അത് ഖുർആനാണോ അതിൽ വേറെ ഏതെങ്കിലും വേദ പുസ്തകമാണോ എന്ന് അതൊന്നും അഴിച്ചു നോക്കുക, അതേപോലെ കൊണ്ടുപോയി കൊടുക്കുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ ആമീൻ പറയാത്ത ഇഷ്ടമില്ല, എന്നാ മനസ്സിലാക്കട്ടെ, എനിക്കെങ്കിലും മനസ്സിലാക്കാതെ തൗഫീഖാരട്ടെ. നല്ല ഞാൻ അതൊന്നും പറയുന്നൊന്നും ഇഷ്ടമല്ലല്ലോ, അതൊക്കെ ആമീൻ പറയാനും മടിയാണ്. ഈ ഖുർആനോടുള്ള അജ്ഞതയാണ് നമ്മളെ ഇത്രത്തോളം ഈ അധർമ്മത്തിലേക്കും മതപതനത്തിലേക്കും നമ്മളെ എത്തിച്ചത്, അതിനുള്ള അജ്ഞതയാണ്. അത് പഠിക്കാത്തതിന്റെ പേരാണ്, മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ്. അതിലില്ലാത്ത കാര്യം എന്താ ഉള്ളത്? അലൈഹിസ്സലാം മതങ്ങൾ പഠിപ്പിച്ച വിവരിച്ചിരുന്ന കാര്യങ്ങളാണല്ലോ അതെല്ലാം. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് ഖുർആനിലേക്ക് നിങ്ങൾ കടന്നു വരും. രാവിലെ ഒരു യാസീൻ നിങ്ങൾ ഓതി 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 സുബഹി കഴിഞ്ഞ ഉടനെ യാസീൻ ഓതി. സഹോദരിമാരെ, നിങ്ങൾ ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു യാസീൻ പാരായണം ചെയ്യൂ. അവന്റെ അന്നത്തെ ദിവസം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. രാത്രി കിടക്കാൻ നേരത്ത് നീ ഒരു യാസീൻ പാരായണം ചെയ്തിട്ട് കിടന്നുറങ്ങ്, നേരം വെളുക്കും വരെ നിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കും. ഹാർട്ടിന്റെ ഹൃദ്രോഗികളെ, ഹൃദയത്തിന്റെ തുടിപ്പ് കുറഞ്ഞുപോയവരെ, അതല്ലെങ്കിൽ കൂടിപ്പോയവരെ, നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം വേണമോ? അൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ, ഖുർആനിന്റെ ഹാർട്ടാണ്, ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ നിങ്ങൾ പാരായണം ചെയ്യ്, സൂറത്ത് യാസീൻ പാരായണം ചെയ്യ്. ഗർഭിണികളായ സഹോദരിമാരെ, ഗർഭിണികളായ സഹോദരിമാരെ, നിങ്ങളുടെ ഗർഭം അലസി പോകാതിരിക്കാനും നിങ്ങളുടെ ഗർഭം വളരെ നല്ല നിലയിൽ സുഖപ്രസവമായി കിട്ടാനും പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഖുർആനിന്റെ ആയത്തുകളുണ്ട്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആലാനിക്ക് പ്രസവ വേദന അടുത്തപ്പോൾ രണ്ടുപേരോടും പറഞ്ഞു, ഗർഭിണിയായ എന്റെ മാട അടുക്കലേക്കോട്ട് പോയിട്ടിരുന്ന് ആയത്ത് കുറിച്ച് ഫാത്തിമാബിയുടെ വിലാദത്ത് പ്രസവം അടുത്ത സമയത്ത്, ഇന്ന് നമ്മൾ ഒരു കെട്ട് വെറ്റില കൊണ്ടുവന്ന് അതിനകത്ത് മുഴുവൻ ഇല്ലാത്ത എല്ലാം എഴുതി അവളെ തുളയ്ക്കാത്തോട് കുത്തിക്കെത്തിയാലും അവസാനം ഡോക്ടർ എന്ന് പറയും കുഞ്ഞ് കിബില എത്തിക്കിടക്കുകയാണ്, ഒരു രക്ഷയില്ല, കീറിയേ മാർഗമുള്ളൂ, ഓയിലേം കൂടെ കൊടുക്കാൻ ഞാൻ എന്നാ പിന്നെ പെട്ടെന്ന് പ്രസവിച്ചാണ്. പരിശുദ്ധ ഖുർആൻ